ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കിയത് സിമന്റ് ആയിരുന്നു അല്ലെ, സിമന്റിന്റെ ഗ്രേഡും ടൈപ്സും ഒക്കെ ആയിരുന്നു. സിമന്റിന്റെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണ് അല്ലെ സിമന്റ്. അപ്പൊ സിമന്റിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു, മാനുഫാക്ചർ പഠിച്ചു, അതിന്റെ ഗ്രേഡ്, പിന്നെ അതിന്റെ ടൈപ്സ്, യൂസ്, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് അഗ്രിഗേറ്റ്സിനെ കുറിച്ചാണ്. അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണ്. അതൊരു സിവിൽ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് അഗ്രിഗേറ്റ്സ്. അപ്പോൾ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കോൺക്രീറ്റിംഗിൽ, അതുപോലെ ആർ സി സിയിൽ, മോർട്ടാറിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഗ്രാവൽ, മെറ്റൽസ്, അതുപോലെ ചെറിയ സാൻഡ്, ബ്രോക്കൺ സ്റ്റോണ്, സ്റ്റോണ് അതിൻ്റെ ചെറിയ പീസുകൾ, ഇതൊക്കെയാണ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് അതിൻ്റെ അക്കോർഡിംഗ് ടു ദർ നേച്ചർ ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഫോം ചെയ്യുന്നു, എങ്ങനെ ഫോം ഉണ്ടാകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട്. സെക്കൻഡ് വൺ വന്നിട്ട് അക്കോർഡിംഗ് ടു ദർ സൈസ്, അതിൻ്റെ സൈസിനനുസരിച്ചിട്ട്. പിന്നെ തേർഡ് വൺ വന്നിട്ട് അക്കോർഡിംഗ് ടു ദർ ഷേപ്പ്, അതിനെ ആ ഒരു അഗ്രിഗേറ്റിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നിട്ട് അക്കോർഡിംഗ് ടു ദർ നേച്ചർ ഓഫ് ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് അഗ്രിഗേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് നാച്ചുറൽ അഗ്രിഗേറ്റും സെക്കൻഡ് വൺ വന്നിട്ട് ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റും. നാച്ചുറൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നാച്ചുറലി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിട്ട് ഉള്ള അഗ്രിഗേറ്റിനെയാണ്, പ്രകൃതിയിലുള്ള അഗ്രിഗേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മുടെ സൈസിനും ഷേപ്പിനും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ അഗ്രിഗേറ്റിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ സാൻഡ്, നാച്ചുറൽ സാൻഡ്, അതുപോലെ തന്നെ ഗ്രാവല്, ഇതൊക്കെ നാച്ചുറൽ അഗ്രിഗേറ്റിന് എക്സാമ്പിളാണ്. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് സൈസിലും ഷേപ്പിലും ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന അഗ്രിഗേറ്റ്സുകളാണ്. അത് എക്സാമ്പിൾ ഇപ്പോൾ ബ്രിക്ക്, ബ്രിക്കൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമായുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ അഗ്രിഗേറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ സ്റ്റോണ്, റോക്കിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ സ്റ്റോണിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായ സൈസിനും ഷേപ്പിനും അനുസരിച്ചിട്ടുള്ള അഗ്രിഗേറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ആ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്സ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അക്കോർഡിംഗ് ടു ദെയർ സൈസ്, അതായത് അതിൻ്റെ സൈസിനനുസരിച്ച്, അഗ്രിഗേറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൊയേഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, ഓൾ ഇൻ അഗ്രിഗേറ്റ്. ഇതിൽ കൊയേഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് വലിയ പാർട്ടിക്കിൾ സൈസുള്ള, അല്ലെങ്കിൽ മെറ്റൽ വലിയ സൈസിലുള്ള ഗ്രാവൽ അല്ലെങ്കിൽ മെറ്റലിനെയൊക്കെയാണ് നമ്മൾ കൊയേഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ചെറിയ പാർട്ടിക്കിൾ സൈസുള്ള, അതായത് സാൻഡൊക്കെ, മണലൊക്കെ ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ്. ഓൾ ഇൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കൊയേഴ്സ് അഗ്രിഗേറ്റും അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും ഒരു മിക്സറായിരിക്കും, രണ്ടും കാണും, അതിനെയാണ് ഓൾ ഇൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. കൊയേഴ്സ് അഗ്രിഗേറ്റിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രേഡഡ് അഗ്രിഗേറ്റും അതുപോലെ സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റും. ഇതിൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കൊയേഴ്സ് അഗ്രിഗേറ്റിലെ അതിൻ്റെ സൈസ്, ഒരു അഗ്രിഗേറ്റിൻ്റെ സൈസ് 4.75 mm അതുപോലെ 75 mm ഇടയിലാണെങ്കിൽ, അങ്ങനെ പാർട്ടിക്കിൾ സൈസുള്ള അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റിൽ തന്നെ ഒരേ പാർട്ടിക്കിൾ സൈസുള്ള, അല്ലെങ്കിൽ സിംഗിൾ സീവ് സൈസുള്ള, അല്ലെങ്കിൽ സിംഗിൾ സൈസുള്ള അഗ്രിഗേറ്റിനെയാണ് സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗ്രിഗേറ്റ് ആയിരുന്നു ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞ അഗ്രിഗേറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ അത് സാധാരണ ഐ എസ് സീവ് 4.75 mm ഉള്ള ഒരു സീവി കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ഫുള്ളായിട്ടും അത് പാസ് ചെയ്ത് പോരുന്നതാണെങ്കിൽ, അതിനെ ആ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും, അതുകൊണ്ട് ആ സീവി കൂടെ ഫുള്ളായിട്ടും അത് താഴേക്ക് പോരും. അപ്പം ഈ ഫൈൻ അഗ്രിഗേറ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നാച്ചുറൽ സാൻഡ്, അതുപോലെ ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ്, ബ്രോക്കൺ, ബ്രിക്ക്, ഫൈൻ അഗ്രിഗേറ്റ്സ്. നാച്ചുറൽ സാൻഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാച്ചുറലിൽ കാണുന്ന സാൻഡ് അങ്ങനെയാണ്, മണൽ, അതാണ് നാച്ചുറൽ സാൻഡ്. ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോണിന്,
സ്റ്റോണിന് തന്നെ ചെറിയ പീസായിട്ട് ക്രഷ് ചെയ്ത് ചെറിയ പീസുകളുള്ള സ്റ്റോൺ, അതാണ് ക്രഷ്ഡ് സ്റ്റോൺസ് ആൻഡ്. അതുപോലെ ബ്രോക്കൺ ബ്രിക്ക് ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്രിക്കിനെ ചെറിയ പീസാക്കിയിട്ട് അഗ്രിഗേറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, അതിനെയാണ് ബ്രോക്കൺ ബ്രിക്ക് ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ടോപ്പിക്ക് വന്നിട്ട് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സ് ആണ്. അതായത് ഒരു നല്ല ഗുഡായിട്ടുള്ള ഐഡിയൽ അഗ്രിഗേറ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അപ്പോൾ അത് എങ്ങനെയാണ് നല്ലൊരു അഗ്രിഗേറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലൊരു അഗ്രിഗേറ്റ് എപ്പോഴും നല്ല ഹാർഡായിരിക്കും, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതുപോലെ സെക്കൻഡ് വൺ വന്നിട്ട് അത് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത് ആർ സി സിയിലും അതുപോലെ കോൺക്രീറ്റിങ്ങിലും ഒക്കെയാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സിമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റീലൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ നല്ല ഒരു അഗ്രിഗേറ്റിന് ഷേപ്പ് ആൻഗുലാർ ഷേപ്പ് ആയിരിക്കും, അതുപോലെ തന്നെ അതിന് റഫ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും, റഫ് സർഫസ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത് മോർട്ടാർ ആണ്. മോർട്ടാർ എന്ന് പറയുന്നത് ചാന്ത് എന്നൊക്കെ പറയും. അപ്പം മോർട്ടാറിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, സിമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ്, അതായത് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സാൻഡ്, അതുപോലെ തന്നെ വാട്ടർ. അപ്പം ഇതാണ് ഒരു സിമെൻ്റ് മോർട്ടാറിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ സാധാരണ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് മോർട്ടാർ പറയുന്നുണ്ട്. സിമെൻറ്റ് മോർട്ടാറുണ്ട്, ലൈം മോർട്ടാറുണ്ട്, അതുപോലെ ലൈം സുർക്കി മോർട്ടാറുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോർട്ടാർ സിമെൻറ്റ് മോർട്ടാറാണ്. സിമെൻറ്റ് മോർട്ടാറിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ്സ്, ഫൈൻ അഗ്രിഗേറ്റ്സ് ഏതാണ്, സാൻഡ്, അതുപോലെ വാട്ടർ, സിമെൻറ്റ്. മോർട്ടാറിൻ്റെ ഗ്രേഡ് പറയുന്നത് നമ്മൾ IS കോഡ് അനുസരിച്ചിട്ട് അതിൻ്റെ 28 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോർട്ടാറിൻ്റെ ഗ്രേഡ് പറയുന്നത്. അപ്പം മോർട്ടാർ നമ്മൾ സാധാരണ സ്പെസിഫൈ ചെയ്യുന്നത് 1:3 മോർട്ടാർ അല്ലെങ്കിൽ 1:4 മോർട്ടാർ അങ്ങനെയൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1:3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 part ഓഫ് സിമെൻറ്റും 3 part ഓഫ് സാൻഡും ആയിരിക്കും. അതുപോലെ 1:4 എന്ന് പറയുന്നത് 1 part ഓഫ് സിമെൻറ്റും 4 part ഓഫ് സാൻഡും ആയിരിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ട് പ്രിപ്പറേഷൻ ഓഫ് സിമെൻറ്റ് മോർട്ടാറാണ്. എങ്ങനെ നമുക്ക് ഒരു സിമെൻറ്റ് മോർട്ടാർ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ മോർട്ടാറിൽ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ഉള്ള, സിമെൻറ്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഏത് ഗ്രേഡിലുള്ള മോർട്ടാറാണ് അവിടെ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് സാൻഡും അതുപോലെ സിമെൻറ്റും. അപ്പം സൈറ്റിലെ ഏത് മോർട്ടാറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട്, അതിനിപ്പോൾ 1:3 ആണെങ്കിൽ അതിനനുസരിച്ച്, 1:4 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ മിക്സിനനുസരിച്ചിട്ടുള്ള സാൻഡും സിമെൻറ്റും ആദ്യം മെഷർ ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു പലകയിടുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സർഫസിന് മുകളിലേക്ക് ഫൈൻ അഗ്രിഗേറ്റ് അതായത് സാൻഡ് നമ്മൾ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതിന് മുകളിലേക്ക് സിമെൻറ്റും കൂടെ ഇടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് ഒരേ കളറിൽ, സെയിം കളറിൽ വരുന്നത് വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഒരു ഹീപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കുന്ന് പോലെ ഇതിനെ ഒരു കോൺ പോലെ ഇത് കൂട്ടിവെക്കും. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഡിപ്രഷൻ, മുകളിൽ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കും. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു 30 minutes ഇത് യൂസ് ചെയ്യണം. മോട്ടാർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് സിമെൻറ്റ് മോട്ടാറിൻ്റെ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് ജനറൽ യൂസസ് ഓഫ് മോർട്ടാർ ആണ്. മോർട്ടാറിൻ്റെ മെയിനായിട്ടുള്ള യൂസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ബ്രിക്ക്, അതുപോലെ തന്നെ മേസണറി വർക്കിന്, ബ്രിക്ക് മേസണറി ആവാം, സ്റ്റോൺ മേസണറി ആവാം. അപ്പം മേസണറി വർക്കിൻ്റെ ജോയിൻസിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ പോയിൻറ്റിങ് വർക്കിന്, മേസണറി വർക്കിൻ്റെ പോയിൻറ്റിങ് വർക്കിനെ യൂസ് ചെയ്യും. പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യും. അതുപോലെ പൈപ്പ് ജോയിൻസിൽ യൂസ് ചെയ്യും. ഇനി വോളിലൊക്കെ, ഭിത്തിയിലൊക്കെ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഫോം ചെയ്യുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് നമ്മൾ നോക്കിയത് അഗ്രിഗേറ്റിനെ കുറിച്ച്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ അതിൻ്റെ ഒരു ഐഡിയൽ അഗ്രിഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മോട്ടാർ, അതിൻ്റെ പ്രിപ്പറേഷൻസ്, ഗ്രേഡ്, ഇതൊക്കെയാണെന്ന് പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.